ट्राई वेरी गुड ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന ആന്റണി ഹെഡ് ഹൈവേ കൂടെയാണ്. ഇവിടുന്ന് ഒരു 1 hour ഡ്രൈവ് ഉണ്ട്. ഞങ്ങൾ താമസിക്കുന്ന അപ്പാർട്ട്മെന്റിന്റെ ഒരു 1 hour ഡ്രൈവ് ഉണ്ട്. ഇപ്പം ഈ എഡ്മണ്ടനിൽ താമസിക്കുന്ന ആളുകൾ ഒരു പെട്ടെന്ന് ഒരു ഡ്രൈവ് പോകണം, ഒരു ഔട്ടിങ്ങിനൊക്കെ പോകണമെങ്കിൽ എത്രയും പെട്ടെന്ന് എപ്പോഴും ഒരു സെലക്ട് ചെയ്യുന്ന ഒരു ലേക്കാണ് ഇത്. പീജിയൺ ലേക്ക് എയർപോർട്ടിന് അടുത്താണ്, നമ്മുടെ എഡ്മണ്ടൻ എയർപോർട്ടിന് അടുത്താണ് ഈ ലേക്ക്. അപ്പോൾ ഇന്നിപ്പോൾ ഞങ്ങൾ ഞായറാഴ്ച, ഞാൻ വെള്ളിയും ശനിയും നൈറ്റ് ഗ്രൂപ്പ് ഹോമിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് നൈറ്റ് കഴിഞ്ഞ് വന്നപ്പം നീതു വീട്ടിലുണ്ട്, കൊച്ചുണ്ട്. അപ്പോൾ ചുമ്മാ ഒരു ഡ്രൈവിന് പോകാമെന്ന് പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങിയതാണ്. ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന ആന്റണി ഹെഡ് ഹൈവേ കൂടെയാണ്. നമ്മുടെ എഡ്മണ്ടൻ എയർപോർട്ടിലേക്ക് പോകുകയാണെങ്കിൽ ഇവിടുന്ന് റൈറ്റ് തിരിയണം. ഇവിടുന്ന് റൈറ്റ് തിരിയുമ്പോഴാണ് എയർപോർട്ടിൻ്റെ ബോർഡ് കാണാം. എപ്പോഴും ഈ സൈഡിൽ ഈ ഭാഗത്തോട്ട് ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ നമുക്കറിയാതെ റൈറ്റിലേക്ക് ഡ്രൈവ് ചെയ്ത് എയർപോർട്ടിലേക്ക് പോയി നാട്ടിലേക്ക് പോകാൻ എപ്പോഴും ഒരു ആഗ്രഹം. ഈ ഭാഗത്തോട് വരുമ്പം ഇല്ല, ഇതിനു മുമ്പ് നമ്മൾ നാട്ടിലേക്ക് പോയപ്പോൾ എയർപോർട്ടിലേക്ക് പോയ ആ യാത്രയൊക്കെ ഓർമ്മ വരും. ഈ എപ്പോഴും എയർപോർട്ടിൻ്റെ ഭാഗത്തേക്ക് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ എപ്പോഴും തോന്നുന്നൊരു കാര്യമാണ്, ഇതിനു മുമ്പ് നമ്മൾ പോയി ചിലപ്പോൾ 2 വർഷമോ 3 വർഷമോ മുമ്പ് പോയ കാര്യമൊക്കെ ഇപ്പോഴും മനസ്സിൽ ആ അങ്ങോട്ട് പോകുമ്പോൾ ഒരു വികാരം ഉണ്ടല്ലോ നാട്ടിലേക്ക്, അതെപ്പോഴും മനസ്സിലിങ്ങനെ തെളിഞ്ഞു വരും. ഇപ്പോഴും ആ എയർപോർട്ടിൻ്റെ ബോർഡ് കണ്ടപ്പോൾ പയ്യെ വണ്ടി അങ്ങോട്ട്, ഇപ്പം എൻ്റെ നീതു പറയുകയും ചെയ്തു പയ്യെ അങ്ങോട്ട് തിരിക്കാം, ഇതാണ് എയർപോർട്ടിൻ്റെ ബോർഡ്. ഇവിടുന്ന് ഇനി വെറും 1.5 kilometer ഉള്ളൂ, റൈറ്റിലേക്ക് തിരിയണം. അപ്പം ഇവിടുന്ന് ഈ വഴി ഇവിടുന്ന് നേരെ റൈറ്റ്, നേരെ എയർപോർട്ടാണ്, 1 kilometer ഉള്ളൂ. ആ വലത്തേക്ക് തിരിഞ്ഞു പോകുന്ന വണ്ടികളൊക്കെ എയർപോർട്ട് ആ ഭാഗത്തേക്ക് പോകുന്ന വണ്ടികളാണ്. സമ്മർ ആയപ്പോഴത്തേക്ക് ആളുകളെല്ലാം ക്യാമറമാനുമായിട്ട് വെക്കേഷൻ ആഘോഷിക്കാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമസ്കാരം, ട്രാവൽ വിത്ത് പ്രിൻസിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് ഒരു ഞായറാഴ്ച, ഞങ്ങൾ 3 പേരുണ്ട്. ഞങ്ങൾ ചെറിയൊരു ഡ്രൈവിന് പോവാണ്, കുറച്ച് ദൂരം വന്ന കാഴ്ചകളാണ് നിങ്ങൾ കണ്ടത്. അപ്പം പുതിയ വീഡിയോ, പുതിയ കാഴ്ചകൾ, പുതിയ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഈ വലത് ഭാഗത്ത് കാണുന്ന എല്ലാം പശു ഫാമുകളാണ്, ഇത് കണ്ടോ, എല്ലാം പശുക്കളാണ്. ഇതൊക്കെ എനിക്ക് തോന്നുന്ന മാംസത്തിന്റെ ആവശ്യത്തിന് വളർത്തുന്നതെന്നാണ് തോന്നുന്നത്, പാലിനേക്കാൾ കൂടുതൽ. കാരണം ആ ടൈപ്പ് നല്ല പുഷ്ടിയുള്ള പശുക്കളാണ്, അപ്പം മിക്കവാറും മാംസത്തിന് ഉപയോഗിക്കുന്നതായിരിക്കും. ഇതാ കാണുന്നതാണ് ഈ ബൈസന്റെ ഒരു ഫാമാണ്. ബൈസൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ കാട്ടുപോത്തൊക്കെ പോലെയുള്ള ഒരു സംഭവമാണ്. അതിന് ഇറച്ചിയുടെ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടി ഒരു ഫാമിൽ അതിനെ വളർത്തുവാണ്. അതിൻ്റെ ഒരു വലിയ കൂട്ടമുണ്ട് അവിടെ. നമ്മളിപ്പോ ഒന്ന് ഹോഴ്സിന്റെ ഫാർമിന്റെ അവിടെയാണ്. കുറെ പോണീസും കുതിര ഫാമാണ്. കുതിര എല്ലാം ഇങ്ങനെ തീറ്റയൊക്കെ ഇതുപോലെ വലിയ കോമ്പൗണ്ട് ഉണ്ടാക്കി അതിനുള്ളിൽ വിട്ടേക്ക് വേണം കുതിരകളെ. ചെറിയ പോണി, ഒരു വൈറ്റ്, എന്ത് കാണാമെന്ന് അറിയത്തില്ല, അത് ചെറുതാണ്. അതിന്റെ ഇടയിലാണ് നമ്മൾ ഏകദേശം ലേക്കിന്റെ അടുത്ത് എത്തി. നമ്മൾ ഇനി 1.5 kilometer ഉള്ളു ലേക്ക് ഇവിടുന്ന് കാണാം. പക്ഷെ ചെറുതായിട്ടൊന്ന് പണി പാളിയിട്ടുണ്ട്, മഴ തുളാൻ തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് റെയിൻ കാണിക്കുന്നുണ്ടായിരുന്നു, പക്ഷെ കറക്റ്റ് നമ്മൾ ബീച്ചിലെത്തിയപ്പോൾ തന്നെ മഴ തുടങ്ങി. എന്തായാലും ബീച്ച് വരെ, ബീച്ചല്ല ലേക്ക് വരെ ഒന്ന് പോയിട്ട് വരാം. ലേക്കിലേക്കുള്ള വഴിയാണ്, രണ്ട് സൈഡും ഇങ്ങനെ തിങ്ങി മരങ്ങളാണ്. അതിൻ്റെ നടുക്കൂടെ റോഡ് ടാറല്ല. ക്യാമ്പ് ചെയ്തിട്ടുണ്ട്, തെണ്ടൊക്കെ ക്യാമ്പ് ചെയ്യുന്ന സ്ഥലങ്ങളാണിത്.
ചെറുതായിട്ട് പണി പാളി നിൽക്കുകയാണ് ഞങ്ങൾ. ഞങ്ങളിവിടെ എത്തിയപ്പം നല്ല കാറ്റ്, ദേ മഴ ഉണ്ടോ. അതുകൊണ്ട് ഞങ്ങളിങ്ങനെ വെളിയിൽ ഇറങ്ങാതെ നിൽക്കുകയാണ്. കേശുക്കൂട്ടാ, എന്നാ പറ്റി? പണി പാളിയോ? ചെറുതായിട്ടല്ലേ. നീതോ? അങ്ങനെ ചെറുതായിട്ട് പണി പാളി ഞങ്ങൾ നിൽക്കുകയാണ്. നോക്കട്ടെ, മഴയും കാറ്റൊക്കെ മാറുവാണേ ലേക്കൊന്ന് കാണിച്ചാൽ. എന്തായാലും അവിടെ പോയി ഇന്ന് അഭ്യാസം നടക്കുകയില്ല. വനത്തിനുള്ളിലാണ് ഇതൊക്കെ, മുഴുവൻ വനമാണ് ഇത്. കണ്ടോ, ഈ രണ്ട് സൈഡും മരങ്ങൾ ഇങ്ങനെ തിങ്ങി നിൽക്കുകയാണ്. അതിൻ്റെ നടുക്കൂടെ ലേക്കിലേക്കൊരു വഴിയുണ്ട്. പീജിയൻ ലേക്കിൻ്റെ ബോട്ട് ലോഞ്ചിങ് യാർഡിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇതുണ്ടോ, ലേക്ക് ഇങ്ങനെ വിശാലമായിട്ട് കിടക്കുകയാണ്. ഇതിലാണ് നമുക്ക് ലേക്കിലേക്ക് ബോട്ട് ഇറക്കാനുള്ള. അതെ, ഇതുണ്ടോ, ആളുകളൊക്കെ ബോട്ടൊക്കെ കൊണ്ടുവന്നിട്ട് തിരിച്ച് വണ്ടിയെ കയറ്റാണ്. അവിടെയൊക്കെ ആൾക്കാർ ഫിഷിംഗ് ഒക്കെ നടത്തുന്നുണ്ട്. ഇതൊക്കെ ഇതിനുള്ളിൽ ഉള്ള വഴികളാണ്. ഇത് ഒത്തിരി ക്യാമ്പിംഗ് ഗ്രൗണ്ടുകളുണ്ട്, ക്യാമ്പിംഗ് സൈറ്റുകളുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ബുക്ക് ചെയ്തിട്ട് നമുക്ക് അങ്ങോട്ടൊക്കെ പല പല ക്യാമ്പിംഗ് ഗ്രൗണ്ടുകളിലേക്കുള്ള വഴികളാണ് ഈ കാണുന്നതൊക്കെ. ഇവിടെ ഒരു വാഷ്റൂമുണ്ട്, പബ്ലിക് വാഷ്റൂമാണിത്. ഇതൊക്കെ ബോട്ടിംഗ് ലോഞ്ചുകളാണ്. ഇതുണ്ടോ, ഇങ്ങനെ അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെ ബോട്ടിങ്ങിനുള്ള ഏരിയയാണ്. ഇതൊക്കെ പ്രൈവറ്റ് ആളുകളുടെ ആണെന്നാണ് തോന്നുന്നത്, കാരണം ഇവിടെയൊക്കെ റിസോർട്ടുകളുണ്ട്. ആ റിസോർട്ടുകളുടെയൊക്കെ ബാക്കിലാണ് ഇതുപോലെ ബോട്ടിംഗ് ലോഞ്ചുകളുള്ളത്. ഇതുണ്ട്, ഇവിടെ തടിയുടെ രണ്ട് കസേര ഇവിടെ ഇട്ടിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ ഇരിക്കാനായിട്ടാണ്. അങ്ങനെ അവിടെ ഇടി വെട്ടുന്നുണ്ട്. അപ്പം ഇവിടെ അധികം നേരം നിൽക്കുന്നത് സേഫ് അല്ല. ഇവിടെ നിന്ന് പോവാം. നമ്മൾ ലേക്കിൻ്റെ ഒരു ഭാഗത്ത് എത്തിയേക്കാണ്. നല്ല കാറ്റുണ്ട്, അതുപോലെ ഈ ഭാഗത്ത് ഭയങ്കര തിര അടിക്കുന്നുണ്ട്. കാറ്റുള്ളതുകൊണ്ടാണെന്ന് തോന്നുന്നു, ഇന്ന് കേൾക്കാൻ പറ്റുമായിരിക്കും. നല്ല ഭയങ്കര സൗണ്ടാണ് ഈ തിര അടിക്കുന്നതും കാറ്റും എല്ലാം ആയിട്ട്.
കേശുക്കുട്ടൻ്റെ പേരെഴുതാൻ നോക്കുക, നടക്കുന്നില്ല. കേശുക്കുട്ടൻ ഫുട്ബോളൊക്കെ ആയിട്ടാണ് വന്നത്, അവിടെ തന്നെ പ്രാക്ടീസ് അവിടെ. ഞാനും കൂടെ കൂടാൻ നിൽക്കുക, നീ ഇത് പിടിച്ച. ചാലഞ്ച് ഇട്ടു, ആരാ ദ ബെസ്റ്റ് ബൈസിക്കിൾ കിക്ക് ചെയ്യണം. കേശുക്കുടൻ ബൈസിക്കിൾ കിക്ക് എടുക്കാനായിട്ട് ചലഞ്ച് ചെയ്തേക്കു, അതെ അവൻ ട്രൈ ചെയ്യണം. അതിപ്പോ അപ്പുറത്തെ പറഞ്ഞു തന്നെ ഓടിച്ചല്ലേ. വായ് വെരി ഗുഡ്, ഗുഡ് ട്രൈ, ഗുഡ് ട്രൈ. കേശുക്കുടൻ ലാസ്റ്റ് ഒരു ബൈസിക്കിൾ കിക്ക് അത്ര പെർഫെക്റ്റ് ആയില്ലെങ്കിലും അവൻ ട്രൈ ചെയ്യുന്നുണ്ട്. കുറേശ്ശൊക്കെ ഓക്കെ ആയിട്ടുണ്ട്, അതെ. ഒന്നുകൂടെ ട്രൈ ചെയ്തോ. ഗുഡ്, വെരി ഗുഡ്. ഇത്തിരി കൂടെ ബോൾ ഇത്തിരി കൂടെ ഫ്രണ്ടിലേക്ക് ഇട, കുറച്ചും കൂടെ ദൂരേക്ക്. കേശുക്കുട്ടൻ അടുത്ത ട്രൈ. വെരി ഗുഡ്, വെരി ഗുഡ്. ഞാൻ ഒന്ന് ട്രൈ ചെയ്യണം. നീ അച്ഛനെ ഒന്ന് ട്രൈ ചെയ്യാൻ പോണ്, നമുക്ക് കാണാം. അച്ഛൻ ഇനിയും ബൈസിക്കിൾ കിക്കാണ് ചെയ്യാൻ പോണ്. നല്ല തണുപ്പും ഇതാണ്. ഇവിടെ ഒരു ചെറിയ ഐസ്ക്രീം കടയുണ്ട്, അവിടെ കയറി രണ്ട് ഐസ്ക്രീം കൂടെ മേടിച്ചു കാണിച്ചു തരാം. ഇതൊരു വില്ലേജാണ്, അപ്പോൾ ആ രീതിയിലുള്ള ഒരു ഐസ്ക്രീം കടയാണ് ഇത് കേട്ടോ. ഇപ്പൊ ഞങ്ങൾ ഇവിടെ ഈ ലേക്കിന്റെ അടുത്ത് ഇത് കണ്ടോ, ഇതുപോലെ നമുക്ക് ഇവിടെ ഇരിക്കാനൊക്കെ ആയിട്ട് ബെഞ്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഇങ്ങനെ ഫ്ലോറിൽ പേരാണ് കേട്ടോ, ഇൻ മെമ്മറി ഓഫ് സ്പുട് മോൻ ദ ഫീൽഡ് ഫാമിലി. എനിക്ക് തോന്നുന്നു ഇതൊക്കെ ഇത് സ്പോൺസർ ചെയ്ത ആളുകളുടെ ആണെന്ന് തോന്നുന്നു, അവരുടെ ഫാമിലീസിൻ്റെ ഒക്കെ ആണെന്ന് തോന്നുന്നു. ഓരോരുത്തരുടെ മെമ്മറി ഇതുണ്ടോ, ലവിങ് മെമ്മറി. ഇത് ചെറിയ വില്ലേജാണ് ഇത് കേട്ടോ. അപ്പം ഞങ്ങൾ ഈ ലേക്ക് വന്നു, ബീജൻ ലേക്കിൻ്റെ ഒരു ഭാഗത്ത് ഞങ്ങൾ വന്നു. ഇവിടെ വന്നപ്പോഴത്തേക്കും കാലാവസ്ഥ ആകെ മാറി, ഭയങ്കര കാറ്റാണ്, അതുപോലെ മഴയ്ക്കുള്ള ഒരു സാധ്യത കാണുന്നു, മിന്നലുണ്ട്. അപ്പോൾ ഇവിടെ നല്ല ആളുകൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ലേക്കിനോട് ചേർന്ന് തന്നെ ഒരു ചെറിയ ബീച്ച് പോലെയുണ്ട്, നിങ്ങൾ കണ്ടില്ല, ആ ബീച്ചൊക്കെ വിജനമാണ്. അപ്പം ഞങ്ങൾ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പോവാണ്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോ കാണും വരെ, ഗുഡ് ബൈ.